വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ഡിഫറെൻ്റ് ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എല്ലാവരോടും ഇൻ്റർവ്യൂ ഉണ്ട്, പക്ഷേ അതൊന്നുമല്ല. ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ വേറെ ആരോടും അല്ല, എൻ്റെ ചെറുതിലേ മുതൽ ഞാൻ എൻ്റെ ഒരു റോൾ മോഡലായിട്ട് കാണുന്ന എൻ്റെ ഉപ്പായോട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യണത്. ഞാനൊരു 15 ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഒപ്പാട് ചോദിക്കും. വളരെ സില്ലി ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ പല കുട്ടിക്കാലത്തെ അല്ലാണ്ടുള്ള ഫേവറേറ്റ്സ് അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി പോണത്. ചെറിയ ടെൻഷനില്ല, അതില്ല. അപ്പോൾ നമുക്ക് കാണാം. അപ്പം എന്നെ 15 ചോദ്യങ്ങളും ഉപ്പ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ റെഡിയല്ലേ ഉപ്പ? അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരവരുടെ വിശ്വാസമാണ്. പിന്നെ മാതാപിതാക്കള്, കുടുംബം, മക്കൾ. കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിടുവാനത്, ഭാര്യ മക്കൾ എല്ലാവരും വിടും. പിന്നെ എൻ്റെ സുഹൃത്തുക്കള്, എൻ്റെ ചുറ്റുപാടുകള്, ഇതെല്ലാം എല്ലാവരും ഒരു അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ വിശ്വാസമാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉപ്പാന്റെ ഉമ്മയും വാപ്പയും പഠിപ്പിച്ചു തന്ന എന്തെങ്കിലും ഒരു മൂല്യങ്ങളോ അതെ എന്തെങ്കിലും ഒരു വിശ്വാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും അവരവരുടെ മക്കള് നല്ല രീതിയിലാണ് നന്നായിട്ട് വളരണം, എല്ലാം കൊണ്ടും നല്ല രീതിയിലാണ് സുരക്ഷിതരായി വളരണം എന്നുള്ള ആഗ്രഹമുള്ളതുപോലെ തന്നെ എൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അതുപോലെ തന്നെ എൻ്റെ ഉമ്മ എനിക്കും നമുക്ക് നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ, നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറും. അതെന്ന് ഞാൻ ഓർക്കുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബാപ്പ, അത് ഞാൻ ബാപ്പിച്ചെന്ന് വിളിക്കുന്ന എൻ്റെ ബാപ്പ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഒരാളോട് അല്ലെങ്കിൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നതിന് 10 പൈസ ടാക്സ് കൊടുക്കുന്നു. എല്ലാവരോടും നമുക്ക് നല്ല അത് അതുകൊണ്ട് നല്ലതേ ഉള്ളൂ അല്ലേ, നല്ല രീതിയിൽ പെരുമാറുന്നത് നല്ലതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച ഒരു പക്ഷേ ലോകത്തൊരു എല്ലാവർക്കും നന്മ കൊടുക്കാനോ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളാൽ കഴിയുന്ന തന്നാലായതും എന്തെങ്കിലും ചെയ്യാമെന്നത്ര അല്ല. അപ്പോൾ വാപ്പച്ചി പറഞ്ഞിരിക്കുന്ന ആ വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അതായത് നല്ല രീതിയിൽ പെരുമാറുന്നതിന് 10 പൈസ ടാക്സ് ചെയ്യും. ടാക്സ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് നല്ലതിനാണല്ലോ എന്ന് വിളിക്കും. നമ്മളത് കാണാണ്ട് പോയി അത് നമ്മൾ അത് നല്ല രീതിയിൽ പെരുമാറുക തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഉമ്മ പറയും, നമ്മുടെ സ്ഥലത്ത് നമ്മളൊരാളോട് ഉള്ള പെരുമാറ്റത്തിൽ നമ്മൾ ഒരു വീട്ടിൽ ചെന്നങ്ങനെ പെരുമാറണം, ഇതെല്ലാം നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല കൂട്ടുകാർ അല്ലേ, നല്ല ചുറ്റുപാടുകൾ എല്ലാം നമുക്കങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്നും നല്ല നല്ല മൂല്യങ്ങൾ. നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിലാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. നല്ലത് തിരഞ്ഞെടുക്കുക, നന്നായിട്ട് പെരുമാറുക, അത് നമുക്ക് എന്താ പറയുക, നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ക്ഷമ, ഇത് നമ്മളെ പഠിപ്പിച്ചത് നന്നായിട്ട് ക്ഷമിക്കുക എന്നുള്ളത്. അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് കടക്കാം അല്ലേ. എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് നമുക്ക് ജീവിതത്തിൽ ആർക്കും അങ്ങനെ ഉണ്ടാവില്ല. ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. എല്ലാം അനുഭവങ്ങളും നല്ല അനുഭവങ്ങളായിരിക്കണമെന്നില്ല. ചില നമുക്ക് മോശപ്പെട്ട അനുഭവങ്ങളുണ്ടാവും. അത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ ഒറ്റക്കല്ല. ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങളായിട്ട് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചിലപ്പോൾ നല്ലതും ജീവിതവുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. നമുക്ക് മറ്റുള്ളവർക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കാനുള്ള ശ്രമമാണ് ജീവിതത്തിന്റെ വിജയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് ചോദ്യം 6 ഏത് തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാനാണ് കൂടുതലും ഇഷ്ടം? പുസ്തകങ്ങൾ കൂടുതലും യാത്രാവിവരണങ്ങളാണ്. യാത്രാവിവരണങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യാത്രയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കാം യാത്രാവിവരണങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതുപോലെ ചരിത്രം ഭയങ്കര ഇഷ്ടമാണ്. ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്നത്, ചരിത്രത്തെ പറ്റി അറിയുന്നത്, അത് ഇപ്പം എന്ത് ഏത് ചരിത്രമായിരുന്നു, നമുക്ക് എല്ലാ ചരിത്രവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ യാത്രകളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് കൊച്ചുനാൾ മുതലേ അതെ യാത്രകൾക്ക് നമ്മളങ്ങനെ അത് അങ്ങനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്തോ നമുക്ക് അങ്ങനെ തന്നെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്കൂളിൽ നിന്ന് പോകുന്നു, പിന്നെ മിമിക്രിയായി വന്നതിന് ശേഷം ഒരു ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും, കേരളത്തിന് പുറത്തും വിദേശത്തൊക്കെ യാത്ര ചെയ്യാൻ പറ്റി. വിദേശത്ത് അധികമില്ലെങ്കിലും കേരളത്തിലും പുറത്തോട്ട് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റി. ആ യാത്രകളൊക്കെ നന്നായി ആസ്വദിക്കാൻ ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു
ഹാർഡ്വെയർ ഗുഡ്സ് ഒരു കമ്പനിയിൽ റെപ്രസെൻ്റീവ് ആയിട്ട് പോയി. അപ്പോഴും ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം യാത്ര തന്നെയാണ്. അപ്പോഴും കേരളത്തിൻ്റെ മുക്കുമൂലയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പം സിനിമ സീരിയലിൽ വന്നപ്പോഴും നമ്മളൊരു പക്ഷേ ഒരു സ്ഥലത്ത് ടൂർ പോയി വിനോദ എല്ലാവരുമായിട്ട് പോയി അവിടെയൊക്കെ കണ്ട് വരുന്നതിനേക്കാളൊക്കെ ഭയങ്കര ആര് കാണാത്ത പല ഇടങ്ങളിൽ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഇനി നാലാമത്തെ ചോദ്യമാണ്, കുട്ടിക്കാലത്ത് ഉപ്പാന്റെ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഹീറോ ആയിട്ട് കണ്ടിരുന്നത് ആരെയാണ്? അങ്ങനെ നമുക്കിപ്പോ ഒരു ഒരാളായിട്ട് ഞാൻ പറയും, ഒന്നിലും നമ്മൾ ഒന്ന് ഒരാളല്ല, നമ്മൾ രണ്ടുപേര് മാത്രമായിട്ട് ജീവിക്കുന്നത് അങ്ങനെയല്ല. നമ്മളിപ്പം ജീവിതത്തിൽ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേർക്കല്ല, ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ എന്തെങ്കിലും അപ്പയും എന്നെ പഠിപ്പിച്ചതിൻ്റെതായിരിക്കും. നമ്മളെപ്പോഴും നല്ല ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നല്ല ആളാണല്ലേ, അത് നല്ല പെരുമാറ്റമാണ്. അപ്പം നമ്മൾ അത് പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ എന്തോ നമ്മളങ്ങനെ അവരുടെ ശിക്ഷണത്തിൽ വളർന്നുണ്ടാവാം. നമുക്കതിനുള്ള പിന്നെ നമ്മുടെ നാടിൻ്റെ സംസ്കാരം, നമ്മളെ ചുറ്റുപാടുകൾ, പിന്നെ നമുക്ക് ആ ഒരു ഒരു എന്താ പറയുക നല്ലത് ഇതാണല്ലോ. നമ്മളിപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പുറത്ത് നമ്മൾ മറ്റുള്ളവരുടെ ഇടപെടലിൽ സ്കൂള് കോളേജ് അല്ലെങ്കിൽ നമ്മൾ നാടൻ മിമിക്രി അത് കഴിഞ്ഞിട്ട് സിനിമ ഇവിടെയെല്ലാം നമുക്ക് റോൾ മോഡൽസ് അല്ല, എവിടെയെങ്കിലും ആരെങ്കിലും ഒരു നന്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊരു താല്പര്യം വരും, അതിനോടൊരു ഇഷ്ടം തോന്നും. ഒരു പക്ഷേ അത്തരം നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ട് പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, അല്ലാണ്ട് ഇന്ന ഒരാൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അടുത്ത് നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്കാണ് പോണത്. ആരെങ്കിലും സർപ്രൈസ് ആണെങ്കിലും തന്നിട്ടുണ്ടോ? സർപ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രയത്നിക്കുന്നു അല്ലേ, നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിക്കുന്നു. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ജീവിക്കുക. നമ്മൾ മറ്റുള്ള ഒരാളെ കൊണ്ട് ചേ എന്ന് പറയിപ്പിക്കാതിരിക്കുക. നമ്മളെ പറയാതിരിക്കുക, ചേ എന്നൊരു വാക്ക് നമ്മൾ മുന്നോട്ട് പറയാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ, നല്ല ജീവിതം, സമാധാനപൂർവ്വം, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത ജീവിതം. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന എല്ലാ സർപ്രൈസും നമ്മൾ ചിലത് നമ്മൾ നമ്മളിങ്ങനെ വരും എന്ന് നമ്മൾ കണക്കൂട്ടി വെക്കും. അത് ചിലപ്പോൾ വരുമ്പോൾ അതിനെ സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത വരുന്നതിനെ പോലും അതാണ് ജീവിതം. പിന്നെ നമ്മൾക്കൊരു ഒരു സാധാരണ രീതിയിൽ ഇൻ്റർവ്യൂ ചോദിക്കുക എന്താണ് സർപ്രൈസ് എന്ന് പറയാം. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ, അതല്ലാണ്ട് ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളൊന്നിൽ പ്രവർത്തിച്ചു കാണും, ആ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലമായിരിക്കും സർപ്രൈസ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ നമ്മുടെ കണക്കൂട്ടലുകൾ, നമ്മളിതിൻ്റെ റിസൾട്ടിൻ്റെ കണക്കൂട്ടലുകൾ 100% കറക്റ്റാണെന്നില്ല, അതിലൊരു 60% നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ 100% നടക്കും, അതുകൊണ്ട് സർപ്രൈസ് ആകും. എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ, അല്ലാണ്ട് 100% പ്രതീക്ഷിക്കുകയും അത് 100% നടക്കണമെന്നില്ല. 60% 50% പ്രതീക്ഷിക്കുമ്പോൾ ഒരു 100% നടക്കുമ്പോൾ അതവരുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്കൊന്ന് പറയാൻ പറ്റില്ല ഒരാൾക്ക്. എന്നാൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ടുണ്ടാവുമല്ലോ ജീവിതത്തിൽ, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നമുക്ക് നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലം, നമ്മൾ പ്രയത്നിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, പ്രവർത്തിക്കാൻ പരിശ്രമിക്കാൻ ഫലം തരുന്നത് ദൈവമാണ്. അപ്പം നമ്മൾ പ്രവർത്തിക്കുന്നു, അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇത് തന്നെ കിട്ടും അല്ലെ കിട്ടില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കില്ല. കിട്ടുന്നതേ അല്ലെ കിട്ടാൻ യോഗ്യതയുള്ളവരുടെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, പ്രവർത്തിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്തത് ചോദ്യം 7 അപ്പക്ക് ഏറ്റവും ഒരു പ്രിയപ്പെട്ട ഗാനം ഉണ്ടാവുമല്ലോ, എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ടുണ്ടാവും. അങ്ങനെ ഒരു പാട്ടല്ല, ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പം മലയാളത്തിലായാലും ഹിന്ദിയിലായാലും തമിഴിലായാലും ഒരുപാട് പാട്ടുകളുണ്ട്. അങ്ങനെ ഇങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കും. ഇപ്പം എനിക്ക് നിനക്കറിയാമല്ലോ എൻ്റെ കയ്യിലുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻസ്. ഒരുപക്ഷെ നിങ്ങൾ ഞാൻ ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ല, കാരണം നിങ്ങളുടെ ജനറേഷന് അത്തരം പാട്ടുകളോട് ഇഷ്ടമില്ല. നമ്മൾ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്രയും പഴക്കമുള്ള പാട്ടുകൾ, ഇത്രയും പഴക്കം വന്നിട്ടും എനിക്കും ഇത്രയും പ്രായമായിട്ട് പോലും ആ പാട്ടുകളെ ഇന്നും അത് നെഞ്ചിലേറ്റുന്നവർ, ചുണ്ടിൽ അത് ഊറുന്നവരിലും ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ നിൽക്കുന്നത് അന്നത്തെ സംഗീതത്തിൻ്റെ ഒരു ശുദ്ധതയോ അല്ലെങ്കിൽ അന്ന് ആ ഒരു സംഗീതത്തിൻ്റെതായിരിക്കാം. ഒരുപാട് പാട്ടുകളുണ്ട്, അങ്ങനെ നമുക്ക് ഒരു പാട്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഞാൻ എൻ്റെ പെൻഡ്രൈവിൽ വെച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം വളരെ സെലക്ട് ചെയ്ത് ഞാൻ പിടിച്ചിരിക്കുന്ന പാട്ടുകൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് റാഫിന്റെ പാട്ടാണെന്ന് തോന്നുന്നു. മുഹമ്മദ് റാഫിയുടെ പാട്ട് മാത്രമല്ല, മുഹമ്മദ് റാഫിയുടെ പാട്ട് ഇഷ്ടമാണ്, പാട്ടുകാരുടെ എല്ലാ പാട്ടും എനിക്കിഷ്ടം എല്ലാവരുടെയും. ഇപ്പം ഹിന്ദിയിലാണെങ്കിൽ ഇപ്പം മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ,
മുകേഷ്, പിന്നെ മഹേന്ദ്രകപൂറിൻ്റെ അധികം പാട്ടുകൾ ഇഷ്ടമല്ല, ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ എന്ന് പറഞ്ഞ ചില പാട്ടുകൾ നമ്മുടെ വീട്, ഇപ്പോൾ മഹേന്ദ്ര കപൂറിൻ്റെ ഒരു പാട്ടുണ്ട്, ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അധികം ഞാൻ കേട്ടിട്ടില്ല, എന്നാലും അങ്ങനെയുള്ള കുറേ പാട്ടുകൾ ഖാസറുടെ പാട്ടുകൾ ഒരുപാടുണ്ട്. കിഷോറിൻ്റെ ആയാലും, കിഷോർ നിനക്കറിയാലോ എന്താ ഇതിനകത്ത്, കിഷോർ കുമാറിൻ്റെ 120 പാട്ട്, റഫി സാബിൻ്റെ എന്ന് പറഞ്ഞു, അതുപോലെ യേശുദാസിൻ്റെ, ജയേന്ദ്രൻ്റെ ഒരുപാട് പാട്ടുകൾ എന്തെങ്കിലും ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട്. ഇപ്പം ദാസേട്ടൻ്റെ പാട്ടിൽ ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് പാട്ടാണ് ദാസേട്ടൻ്റെ മോശം തിരിച്ചെനിക്ക് ചോദിക്കേണ്ടി വരും. എല്ലാ പാട്ടും നല്ല, എല്ലാ പാട്ടും. അതുപോലെ പല പാട്ടുകൾ, ഇപ്പോൾ ജയേന്ദ്രൻ്റെ തന്നെ ഒരുപാട് പാട്ട്, ഇപ്പോൾ കൊട്ടാരം വിൽക്കാനുള്ള ജയേന്ദ്രൻ്റെ ഒരു നല്ല നല്ലതല്ല നല്ല പാട്ട്, ഒരുപാട് തൊട്ടേ ഞാൻ മനസ്സ് കൊണ്ടും കെട്ടിപ്പിടിച്ചേനെ, ഈ ചിത്രത്തൂണിലെ പ്രതിമ പോലെ മാറി വിട്ടു. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ പാട്ടുകൾ ഒരുപക്ഷെ വേറെ ആൾ ഇഷ്ടപ്പെടണം എന്നില്ല. ഒരുപക്ഷെ ഞാൻ അതിനകത്ത് കാണുന്ന ഒരുപക്ഷെ പാട്ടിൻ്റെ ആലാപന രീതിയായിരിക്കാം, അവരുടെ ഒരു ശൈലിയായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക സംഗീതമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരികളായിരിക്കാം. അങ്ങനെ ഒരു ഇഷ്ടത്തിന് ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന പല ഘടകങ്ങളുണ്ട്, പല പലതും ഉണ്ട്. ദാസേട്ടനാണെങ്കിൽ ഇത്ര പാട്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല, ഏതൊക്കെയാണെന്ന് നമുക്ക് എത്ര കേട്ടാലും പറയാൻ പറ്റില്ല ഏതൊക്കെയാണെന്നുള്ളത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 8-ാമത്തെയാണ്, പാക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം സ്പോർട്സിൽ. സ്പോർട്സിൽ ഏറ്റവും ഇഷ്ടം അന്നും ഇന്നും എന്നും ചെസ്സ് ഭയങ്കര ഇഷ്ടം. ചെസ്സ് ചെറുതായിട്ട് കളിക്കാനറിയാം. പിന്നെ ഫുട്ബോൾ, ബോക്സിങ്, ബോക്സിങ് ഭയങ്കര ഇഷ്ടമാണ്. ബോക്സിങ് ഇപ്പോഴും നിനക്കറിയാമല്ല, രാത്രിയിൽ എഴുന്നിട്ട് നമ്മൾ ബോക്സിങ് കാണലാണ്. പക്ഷെ അതെന്തോ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യം വന്നുപോയി. അപ്പോൾ അത് അതെപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ ഫുട്ബോൾ, ഫുട്ബോളിലെ ഹൈലൈറ്റ്സൊക്കെ തപ്പി പിടിച്ച് യൂട്യൂബിൽ എടുത്ത് കാണുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ അതുപോലെ ചെസ്സ് കളി, അത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ നമുക്ക് നമ്മൾ ചെയ്യുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ നമ്മളത് ആസ്വദിക്കുന്നുണ്ട് എല്ലാം, അല്ലേ? ഫുട്ബോൾ ഇതിഹാസം എന്നൊക്കെ നമ്മൾ പെലെ, അവിടെയൊക്കെ കളി നമുക്ക് നേരിട്ടല്ലെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനോടുള്ള ഒരു താല്പര്യം കൂടുകയും, അത് സ്കൂളിലും മറ്റും പഠിക്കുമ്പോൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നമുക്ക് കളിക്കാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഫുട്ബോളിനൊന്നും കിട്ടിയിട്ടില്ല, ചെസ്സിനൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. സ്പോർട്സിന് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ കാലത്ത് എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. സ്കൂളിൽ പഠിക്കുമ്പം 8, 9, 10 സ്പോർട്സ് ചാമ്പ്യൻ, ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 ഐറ്റത്തിൽ 1-ാം സ്ഥാനം കിട്ടിയ ആ കൊല്ലത്തെ ചാമ്പ്യൻ ആയിരുന്നു. ഇപ്പം ഞാൻ വാങ്ങിച്ചിരുന്നത് 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ, പിന്നെ ലോങ് ജമ്പ്. ഇത് 4, 8, 9, 10 3 അടുപ്പിച്ച് ചാമ്പ്യൻ ആയിട്ടുണ്ട്. അത് അതിനോടുള്ള ഭയങ്കര താല്പര്യമാണ്, ഇതൊക്കെ ചെയ്യണം, ആക്ടിവിറ്റീസ് ഒക്കെ വേണം എന്നുള്ളതിൽ ചെയ്ത്. പിന്നെ നമുക്ക് അതിനുള്ള അന്നത്തെ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മൾ പ്രാക്ടീസിനും അത് ട്രെയിൻ ചെയ്ത് അങ്ങനെയൊന്നുമില്ല. സ്പോർട്സിന് 2 മാസം മുമ്പായിരിക്കും ഒന്ന് ചെറുത് ഓടിയൊക്കെ നോക്കി, പിന്നെ അങ്ങനെ ഒരു ഓട്ടമാണ്. അടുത്തത് 9-ാമത്തെ ചോദ്യമാണ്, പാക്ക് വീടല്ലാതെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നത് എവിടെ? വീടല്ലാതെ വീട്ടിലാണല്ലോ എല്ലാവർക്കും. എവിടെ ഷൂട്ടിങ്ങിന് പോയാലും നമ്മൾക്കറിയാലോ എത്ര പ്രാവശ്യം വിളിക്കുന്നു, പകനറിയില്ല എത്ര പ്രാവശ്യം കൊണ്ട് നിങ്ങളെ വിളിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വീടല്ലാതെ എന്ന് പറയാനായിട്ട് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെപ്പോഴും ഗ്രാമങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഗ്രാമങ്ങൾ, പുഴയോരങ്ങൾ, ഇതൊക്കെ എനിക്ക് ഭയങ്കര കൊച്ചുനാളും അല്ലേ. കാരണം അതിനുള്ള കാരണങ്ങൾ പലതാണ്. ഇപ്പോൾ എൻ്റെ മാടാനിയത്തെ കല്യാണം കഴിച്ചിരുന്നത് നെട്ടൂരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ പോകുമ്പോൾ അവിടെ കായലും പുഴയും എൻ്റെ തീരത്ത് പോയി നിൽക്കുക, വെറുതെ നിൽക്കുക, 5-6 വയസ്സിന് വെറുതെ അങ്ങോട്ട് എൻ്റെ അനന്ത പരപ്പിലേക്ക് നോക്കി ഇങ്ങനെ മുകളിലേക്ക് നോക്കി അറ്റത്തേക്ക് നോക്കി നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നീട് അതിനുശേഷം നമ്മൾ കലാഭവനിൽ വന്ന പിന്നെ യാത്രകൾ, ഈ യാത്രകളിലെല്ലാം നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു സ്ഥിരമായിട്ടുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ എൻ്റെ കുടുംബമായിട്ട് വന്ന് 2 ദിവസം എനിക്ക് രസമായിരിക്കുള്ളൂ, ഞാൻ ഈ ആസ്വദിക്കുന്നത് അവർക്കിട്ട് അങ്ങനെ എല്ലാം. അപ്പോൾ പിന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള യാത്ര, പിന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള ഈ ടൂർ പോക്കെല്ലാം വളരെ കുറവായിരുന്നു ലൈഫിൽ, വളരെ വളരെ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം, ചോദ്യം 10 ആണ്, അപ്പോൾ ആദ്യമായിട്ട് ചെയ്തിരുന്ന ജോലി എന്താണ്? ആദ്യം ചെയ്തിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലി ഇപ്പോൾ ചെയ്തിരുന്നു. ഒരുപാട് ജോലി എന്ന് പറഞ്ഞാൽ
പോസ്റ്റ് ഓഫീസിൽ ക്ലാസ് ഫോർ ജീവനക്കാരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയും പോയിട്ട് നമ്മൾ കലാപരമായ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അപ്പം ചെറിയ കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറുത് ചെറിയ രീതിയിൽ. പിന്നെ അതുകൂടാതെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ പറഞ്ഞില്ല ഹാർഡ്വെയർ ഗുഡ്സിൻ്റെ അതുമായിട്ട് കേരളം അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുണ്ട്. കല്യാണത്തിന് മുൻപ് കല്യാണത്തിന് ശേഷം കുറച്ച് ആളുണ്ടായിരുന്നു. അതിന് ശേഷമാണ് 1991 ലാസ്റ്റോടു കൂടി ആണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എവിടെയാണെങ്കിലും അവിടെ കോൺസെൻട്രേഷൻ കൊടുക്കുക. നമ്മൾ വേറൊരു ജോലിയാണെങ്കിലും നമുക്ക് രണ്ട് മൂന്ന് ജോലികൾ ചെയ്യാം. സിനിമയിൽ നമ്മളൊന്ന് എന്താ പറയുക, ഒരു ക്ലച്ച് പിടിച്ച് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് അവിടെ കോൺസെൻട്രേഷൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജോലി എനിക്ക് വിടേണ്ടി വന്നു. പക്ഷെ അതിലൊന്നും ഇപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അടുത്തത് 11-ാമത്തെ ചോദ്യമാണ്, ഉപ്പാന്റെ ചെറുപ്പകാലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്നത്തെ കാലം. പിന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താണ് പകു തോന്നിയിരിക്കുന്ന ആ വ്യത്യാസങ്ങൾ? വ്യത്യാസം വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആവാം. സാഹചര്യങ്ങൾ എല്ലാവരുടെയൊക്കെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും പൊതുവിൽ ഉള്ള ഒരു വലിയ മാറ്റം ഉണ്ടല്ലോ. മാറ്റം എന്ന് പറഞ്ഞാൽ പടം ഈ പ്രായത്തിന് ഇങ്ങോട്ട് ഇപ്പോൾ കൊച്ചുനാളിലെ ഇപ്പം ഒരു 4-5 വയസ്സുള്ളപ്പോൾ ഉള്ള അവസ്ഥയായിരുന്നില്ല ഇപ്പം 15 വയസ്സായപ്പോൾ. ഉപ്പാൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ പൊതുവേ ലോകത്തിൻ്റെ അവസ്ഥയും 15 കഴിഞ്ഞ് 25 വരുമ്പോഴുള്ള അവസ്ഥയല്ല, പിന്നെ മാറി അത് 35 വന്ന പേര്. അപ്പോൾ ഓരോ 10-ോ 15-ോ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ലോകത്തിങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടും കൊണ്ടും ആണ് നമ്മൾ ഇവിടങ്ങളിൽ വന്നത്. അപ്പൊ അതുകൊണ്ടൊരു വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനല്ല, ഇപ്പൊ ഉപ്പാന്റെ കാലങ്ങളിൽ ചെറുതിൽ ഉപ്പാന്റെ ഉമ്മ വളർത്തിയ ഒരു സാഹചര്യ രീതിയല്ല ഇപ്പൊ ഞങ്ങളെ വളർത്തിയ സാഹചര്യ രീതി. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അല്ലെ, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മള് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഷൂട്ടിങ്ങിന് പോയി വീട് വിട്ട് നിൽക്കുമ്പോൾ നമുക്കൊന്ന് ഫോൺ ചെയ്യണം. നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു ബൂത്തിൽ പോയി അവിടെ പോയി ക്യൂ നിന്ന് അപ്പൊ ക്യൂ നമുക്ക് പറയാനുള്ളത് പോലും ശരിക്കും പറയാൻ പറ്റില്ല. നമ്മളകത്ത് കയറിക്കും പുറത്ത് നിൽക്കുന്ന ആള് ഭയങ്കര ധൃതി കാണിക്കും. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഇതുതന്നെ. അപ്പം നമുക്കൊരു നമ്മൾ അവിടെ ക്ഷമിച്ച് നിന്ന് ഫോൺ ചെയ്ത് വീട്ടുകാരോട് സംസാരിക്കാൻ തയ്യാറാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം മോളോട് പറഞ്ഞു. പിന്നെ നമുക്കെന്തായി, മൊബൈൽ ഫോണുകൾ വന്നു. മൊബൈൽ ഫോണുകൾ വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചാൽ മതി. അപ്പോഴും നമ്മളെന്താ ചെയ്യണം, വീണ്ടും നമുക്ക് സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മളിപ്പോൾ നമ്പർ ഡയൽ വെച്ചിരിക്കും, ഒന്ന് ഫാദർ അല്ലെങ്കിൽ ഒന്ന് വൈഫ് രണ്ട് നോക്കിയത്. അപ്പം അത്രയ്ക്കും ധൃതി എല്ലാം അഡ്വാൻസ്ഡ് ആണ്, ഒന്നിന് സമയമില്ല. പക്ഷേ ഈ സമയമില്ലായ്മ വലിയ അപകടമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സമയം കണ്ടെത്തി ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ സമയം അത് നമ്മൾ നമ്മളെ ധൃതി പിടിച്ച ലീജ് എല്ലാവർക്കും നമുക്ക് മുന്നിൽ എനിക്കിത് ചെയ്ത് തീർക്കും ഇത്ര ചെയ്ത് തീർക്കും. ഇങ്ങനെ ഒരു ധൃതി ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ആ നഷ്ടങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ട് നമ്മുടെ അവസാന കാലത്ത് ആണ് നമ്മുടെ മുമ്പിലേക്ക് അതൊരു വലിയൊരു പടുകൂടിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കും നഷ്ടങ്ങൾ. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും നമുക്ക് സൗകര്യങ്ങൾ കൂടി കൂടിയപ്പോൾ നമ്മൾ സൗകര്യങ്ങളെക്കാൾ കൂടുതൽ വേഗതയിലാണ് നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് അപകടം. കിട്ടുന്ന സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അത് ആസ്വദിച്ചും അറിഞ്ഞും, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കാണേണ്ടവരെ കാണുക, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം, അത് മനസ്സിരുത്തി ചെയ്യാം, ഇതൊക്കെ നമ്മളൊരു സമയം കണ്ടെത്തണം. കാരണം ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ നമ്മളിപ്പോൾ ഒന്ന് മദ്രാസ് അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രിവാൻഡ്രത്ത് പോകണം, എന്ത് ചെയ്യണം, നമ്മൾ ട്രെയിനിന് പോകണം അല്ലെങ്കിൽ കാറിന് പോകണം, ഫ്ലൈറ്റിന് പോകണം. അപ്പോൾ ആൾക്കാർക്ക് അതും പോരാ, അപ്പോഴും സംസാരിക്കുന്നു, ഓ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പിന്നെ ടൗണിലേക്ക് വീണ്ടും ഒരുപാട് അരമണിക്കൂർ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്പീഡാണ്, സ്പീഡായിട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ സ്പീഡിനെ മറികടക്കാനാണ് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അപകടമാണെന്നേ പറയാനുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ 12-ാമത്തെ ചോദ്യമാണ്, ഇപ്പൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒരു സന്തോഷം നിറഞ്ഞതോ അതോ സങ്കടം നിറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഇൻസിഡന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരെണ്ണമായിട്ട് ഞാൻ അങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സ്ഥിരം ഇന്റർവ്യൂയിലോ അല്ലെങ്കിൽ ഇതേപോലെ സംഭാഷണങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതിനൊരു റെഡിമെയ്ഡ് മറുപടി എന്നല്ലാണ്ട് അത് ശരിക്കും അങ്ങനെയില്ല. ഒരുപാട് സന്തോഷം നിറഞ്ഞതും ഒരുപാട് ദുഃഖം നിറഞ്ഞതുമാണ് ഓരോ പ്രവൃത്തി അല്ലേ. നമ്മൾ സന്തോഷമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തൊരു സാധനം വന്നപ്പെടുമ്പോൾ നമുക്ക് ഒരു ദുഃഖം വരും അല്ലെങ്കിൽ നമുക്ക് വിഷമം വരും.
പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ജീവിതം. നമ്മളിപ്പോൾ കടലിൽ നീന്താൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ ശാന്തമായി കിടക്കുന്ന അവസ്ഥയുണ്ട്. ചിലപ്പോൾ കടലിൽ തിരയുണ്ടാവും, തിര മാറിയിട്ട് നമുക്ക് നീന്താം എന്ന് പറഞ്ഞുകൊണ്ടോ നടക്കില്ല. അപ്പം അതെല്ലാവരുടെ അവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ നല്ലതും ചീത്തവും ഉണ്ടാവും, അത് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇൻഡസ്ട്രിയിൽ നമ്മൾ നല്ലതും ചീത്ത ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ തരണം ചെയ്ത് നമ്മുടെ കയ്യിൽ നന്മയുണ്ട്, നമ്മുടെ കയ്യിൽ നല്ല പെരുമാറ്റമുണ്ട്, ബുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം തരണം ചെയ്യാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എല്ലായിടത്തും ഉള്ള പോലെ ഇവിടെയുണ്ട്. പിന്നെ ഇതൊരു ഒരു ഒരു ഫീൽഡ് ഒരു എന്ന് പറഞ്ഞാൽ അഭിനയം, പോപ്പുലാരിറ്റി, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ കിട്ടുന്നതുകൊണ്ട് പോപ്പുലാരിറ്റിയാണ് പ്രധാനം. പിന്നെ പണം, ഇത് പൂപ്പാനെ സംബന്ധിച്ച് അങ്ങനെ വലിയ പണം വാങ്ങിക്കുന്നതാണെന്നല്ലോ, എന്നാലും പോപ്പുലാരിറ്റി ഇഷ്ടപ്പെടാത്ത ആരില്ല അറിയപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി അറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ ആകെ മുതൽ മുടക്കുന്നത്. സാധാരണ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ആക്ടിങ് കപ്പാസിറ്റി വേണം അല്ലേ, നന്നായിട്ട് അഭിനയിക്കാൻ കഴിയണം. അപ്പം ഇതുമായിട്ട് വരുന്ന ഒരാളല്ല, നൂറുകണക്കിന് ആൾക്കാരുണ്ട് അല്ലേ. ഏതൊരു ജോലി സ്ഥലത്താണെങ്കിലും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല, നമ്മൾ നമ്മുടെ കഴിവ് മാത്രം മുതലാക്കിയിട്ട് നമ്മൾ വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു മത്സരം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മത്സരമല്ല, ഒരു സ്വയം പ്രകടിപ്പിക്കാനുള്ള എല്ലാവരുടെയും ഒരു അഭിവാഞ്ചിയുണ്ട്, അതിവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് തിക്കും തിരക്കുന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നടക്കും. അപ്പം അതിനോടൊക്കെ നമ്മൾ ക്ഷമയോടെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ടത് ക്ഷമയാണ്. അടുത്തത് 13-ാമത്തെ ചോദ്യമാണ്, ഉപ്പാന്റെ ജീവിതത്തിൽ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഇപ്പൊ സുഹൃത്തുക്കളാകാം സ്വാധീനിച്ചിരിക്കണം, അതല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നാവാം, അങ്ങനെ ആരെങ്കിലും? അങ്ങനെ നമ്മള് സ്വാധീനം നമുക്ക് നമ്മളിൽ ചെലുത്താൻ പറ്റും. നമ്മളിപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളിൽ ചില സ്വാധീനങ്ങളുണ്ടാവും, നല്ലത് എവിടെ കണ്ടല്ലോ നമ്മൾ സ്വീകരിക്കാം. അങ്ങനെ അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമുക്ക് മനസ്സിൽ നന്മയുള്ളപ്പോൾ നമ്മൾ എപ്പോഴും ഈ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് തോന്നുന്നത് നമുക്ക് ചിലപ്പോൾ ചില നല്ല കാര്യങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും, ചില വ്യക്തികളുടെ പെരുമാറ്റമാവാം. എന്നാലും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവില് ഉപ്പാന്റെ കുടുംബത്തിൽ കൂടുതലും സ്വാധീനിച്ചിരിക്കുന്നത് മാമയാണ്. അതെ, മാമാമാര് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. മാമമാര് ചില ചേട്ടന്മാര് പട ചേട്ടന്മാരൊക്കെ ഒരുപാട് അവരുടെയൊക്കെ എനിക്കൊന്നും അവരുടെയൊക്കെ പെരുമാറ്റം അവരെല്ലാവരും വളരെ ക്ഷമാശീലരും വളരെ, അപ്പം അതൊക്കെ വളരെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരും നമ്മൾ വളരുന്ന ചുറ്റുപാടുകളുടെ ഒരു ചുറ്റുപാടുകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മളെ സ്വാധീനിക്കും. അടുത്തത് 14-ാമത്തെ ചോദ്യമാണ്, ഇപ്പോൾ പല ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടുതൽ ആഗ്രഹിച്ചിട്ട് അത് ഇന്ന് വരെ നടക്കാതെ പോയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ആ കൊച്ചു കുഞ്ഞിൻ്റെ അറിവ് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പലതും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ. എല്ലാവരും അങ്ങനെയാണ്. നമ്മളൊരു പക്വത പാകത വന്നു കഴിഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ടതേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പല കാര്യം പറഞ്ഞു, അർഹതപ്പെട്ടത് ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് അതങ്ങനെ നടക്കും. പിന്നെ എല്ലാം ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടണം, അത് എനിക്കത് വേണം അത് വേണം, അങ്ങനെ ഇതാക്കാൻ പറ്റും. പിന്നെ ജീവിക്കാൻ പറ്റില്ല നമുക്ക് ഈ ആഗ്രഹിച്ച് അതിനു വേണ്ടിയുള്ള ഓട്ടം. നമുക്ക് ജീവിതം എന്ന് പറയുന്നത് മൊത്തം ഒരു നമ്മളെന്താ പറയുക, നമ്മളങ്ങോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ വണ്ടി ഓടിക്കും, എവിടെയും മുട്ടാതെയും തട്ടാതെയും വഴി കാണുന്ന എല്ലാം വേണമെന്നും അങ്ങനെ ആഗ്രഹിക്കാം. അർഹതപ്പെട്ടത് മാത്രം ആഗ്രഹിക്കും. നമുക്ക് കിട്ടിയതെല്ലാം നമുക്ക് അർഹതപ്പെട്ടതായിരുന്നു, നമുക്ക് കിട്ടാത്തതൊക്കെ നമുക്ക് നമ്മുടെ അല്ലത്, നമുക്ക് അർഹപ്പെട്ടതല്ലത് അതായിരിക്കുള്ളൂ. അങ്ങനെയാണ് ഇപ്പം ആഗ്രഹിച്ചിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ചോദ്യമാണ്, ചോദ്യം 15, ഇന്നത്തെ തലമുറയോട്, ഞാൻ ന്യൂ ജനറേഷനിൽ പെടും എന്നാലും ഞങ്ങളെ തലമുറയോട് പറയാൻ എന്താ ഉള്ളത്? നിങ്ങളെ തലമുറയോട്, നിങ്ങളാന്നല്ല ഈ തലമുറയോട് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, സമയം. രണ്ട് അന്ന് അക്കാലം ഇക്കാലം, ഇക്കാലത്ത് എല്ലാത്തിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ഞാൻ അടക്കമുള്ളവർക്കാണ്. ഈ തലമുറയിലെ മാറ്റങ്ങളാണ് അത്, മാറ്റങ്ങൾ ഉണ്ടല്ലോ എന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എനിക്ക് മുമ്പുള്ള തലമുറയ്ക്ക് എൻ്റെ തലമുറയെ കണ്ടപ്പോൾ അവർക്കും അത് ഫീൽ ചെയ്തിരുന്നു, ഓ എന്തൊക്കെ മാറ്റം. അതിങ്ങനെ ലോകമുണ്ടായ കാലം ഒരു മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങളെ നമുക്ക് നല്ലതാക്കിയെടുക്കാം,
നല്ല മാറ്റങ്ങളാക്കി എടുക്കാനും നല്ലതിലേക്കുള്ള വഴി തുറന്നു കിട്ടാനും വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകും. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയുണ്ട് അല്ലേ. നമ്മൾ പലതും നമുക്ക് അത്യാവശ്യമല്ലാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയും വളരെ അത്യാവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെ തല മുതിർന്ന കാരണന്മാരെ നമ്മൾ പോയി കാണുക, സുഖമില്ലാത്തടത്ത് അസുഖമായിട്ട് കിടക്കുന്നവരെ പോയി കാണുക, പിന്നെ അത്യാവശ്യം നമ്മൾക്ക് നമ്മളാൽ കഴിയുന്നൊരു വാക്കുണ്ടായാലും നോക്കുണ്ടായാലും ഒരു സന്ദർശനം ഉണ്ടായാലും അവർക്കൊരു ഒരു സന്തോഷം കിട്ടുന്നതിൽ അത് ചെയ്തു കൊടുക്കുക. അതിനൊക്കെ ഇപ്പോഴത്തെ തലമുറ സമയം ഇപ്പോഴത്തെ തലമുറ വളരെ ബുദ്ധി ഉള്ള ആൾക്കാർ നല്ല നല്ല പിള്ളേരുമാണ്, നല്ലവരാണ്. പക്ഷേ അവരെ കുറേ കൂടി നന്നായി എടുക്കാനും അവർക്ക് നല്ലതും ചീത്തയും പ്രാക്ടീസ് ചെയ്യാൻ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള സാവകാശം കൊടുക്കണം. ഈ സൗകര്യങ്ങൾ കൂടുമ്പോൾ അങ്ങനെയാണല്ലോ, സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ നമുക്ക് നമ്മളുടെ എന്താ പറയുക, നമുക്കൊരു ശ്രദ്ധ കുറയും അല്ലേ. നമ്മളൊരു നാഷണൽ ഹൈവേ കൂടി അല്ലെങ്കിൽ വിജനമായൊരു വശത്തു കൂടി ഒരുപാട് വലിയ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അല്പം ശ്രദ്ധ കുറയും. കാരണം വണ്ടിയൊന്നും വരുന്നില്ല മുമ്പിൽ. അപ്പോൾ അസുഖം നമ്മൾ നാട്ടിട വഴികളിൽ പോകുമ്പോൾ മറ്റു വഴികളിൽ നമ്മൾ കുറെ കൂടി അലർട്ടാവും. അതെന്തുകൊണ്ടാണ്? അപ്പം ആ ഒരു സൗകര്യമാണ് വലിയ റോഡുകൾ. അപ്പോൾ ആ വലിയ റോഡുകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മറ്റുള്ളവരുടെ നമുക്ക് നമ്മൾക്ക് സൈഡായി പോകുന്ന അവരെല്ലാം ഒന്ന് കാണുക, അവരെയൊക്കെ ശ്രദ്ധിക്കുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് സ്നേഹം എന്നുള്ള സംഭവം എല്ലാം ഇപ്പം ഞാൻ നീ ഇവിടെ ഇരിക്കുന്ന എല്ലാം നമ്മുടെ സ്നേഹത്തിൻ്റെ അല്ലേ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ലോകം മുന്നോട്ട് പോകും. അതില്ലാണ്ടാക്കരുത്, അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക, എല്ലാവർക്കും നല്ലത് വരണം. അവൻ്റെ 15 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കണേണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറെ പേരൊക്കെ ഇങ്ങനെ മനസ്സിനുള്ളിൽ ഉണ്ടാവും, എന്തുകൊണ്ടിട്ടാണ് സ്വന്തം മോള് ഉപ്പാനോട് ഇങ്ങനെ ചോദ്യം ചോദിക്കണമെന്ന്. അത് എന്താ പറയാ, എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു ചാനൽ ഇതേപോലെ തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ടും നീ എന്നെ വിളിച്ചത് തന്നെ, ആ എന്നെ വിളിച്ചത് തന്നെ ഞാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വേറെ ഒന്നുമില്ല, പിന്നെ അങ്ങനെ ഒരു തുറന്ന മനസ്സോടുകൂടി തുറന്ന കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ഇതാണ്. കൂടുതൽ നമ്മളൊരു അസ്വാഭാവികത അല്ലെ, സ്വാഭാവികത ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാതെ നമുക്ക് അല്ലാതെ തന്നെ ഒരു തുറന്ന സംസാരം, അത്രേ ഉള്ളൂ. ഇന്റർവ്യൂ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കേട്ടോ, ഇതൊരു ചെറിയ ചാനലാണ്, ഇതിലെ മോഡ് തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ പറയണം. എല്ലാവർക്കും നല്ലതാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവർക്കും നന്മകൾ നേരും. ഓക്കേ.